മലയാള സിനിമാ ലോകത്തെ നടക്കിക്കൊണ്ട് അസാധാരണമായ കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകവെയാണ് ലൈംഗികാതിക്രമത്തിനെതിരെ നടനും സംവിധായകനുമായ വിജയ് ബാബുവിന്റെ കേസ് വന്നത്. ഇതിനു പിന്നാലെ അമ്മ സംഘടനയിൽ പൊട്ടിത്തെറികളും ഉണ്ടായി. ഇപ്പോഴിതാ ഏവരെയും ഞെട്ടിച്ച് മഞ്ജു വാര്യരുടെ പരാതിയും പുറത്തു വന്നു. ഇതിനു പിന്നാലെ സംവിധായകൻ സനൽകുമാർ ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പാറശാല SI ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഉടൻ നെയ്യാറ്റിൻകര DYSP ഓഫീസിൽ എത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വൈകിട്ടോടെ സനലിനെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും കസ്റ്റഡി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എളമക്കര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മഞ്ജു വാര്യരുടെ പരാതിയിലാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ കൊച്ചി എളമക്കര പോലീസ് മഞ്ജുവിന്റെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വന്നത് പോലീസുകാരില്ലെന്നും സനൽകുമാർ ശശിധരൻ തന്നെ കൊല്ലാനുള്ള ശ്രമമാണിതെന്നും മഫ്തിയിലുള്ള പോലീസ് സംഘം എത്തിയതിന് പിന്നാലെ സനൽകുമാർ ആരോപിച്ചിരുന്നു. പോലീസ് സംരക്ഷണം വേണമെന്നും സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്ക് ലൈവിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തുമെത്തി. ഭീഷണിപ്പെടുത്തൽ, IT Act എന്നീ വകുപ്പുകൾ യുവാവിനെതിരെ ചുമത്തിയിരിക്കുകയാണ്. സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രതികരണങ്ങളെ തുടർന്നാണ് മഞ്ജു വാര്യർ പരാതി നൽകിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം. മഞ്ജു വാര്യരുടെ ജീവൻ ഭീഷണിയിലാണെന്നും അവർ മാനേജർമാരുടെ തടവറയിലാണെന്നും ആരോപിച്ച് സനൽകുമാർ ശശിധരൻ നേരത്തെ നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു. നേരത്തെ തന്നെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾക്ക് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ നിന്നെന്ന് പറഞ്ഞ് തനിക്ക് ഫോൺ കോളുകൾ വന്നിരുന്നെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സനൽകുമാർ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. നടി ആക്രമിച്ച കേസിൽ വധഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യരുടെ മൊഴിയെടുത്തതിന് തൊട്ട് പിന്നാലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയെന്നുള്ള ആരോപണം ഉൾപ്പെടെ സനൽകുമാർ ശശിധരൻ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. തന്നെ കയറ്റം എന്ന സിനിമയുടെ സെറ്റിൽ മാനേജർമാരുടെ നിയന്ത്രണത്തിലായിരുന്നു മഞ്ജുവെന്നും അവർ ഒരു ടെന്റിലാണ് താമസിച്ചിരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സനൽകുമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. മഞ്ജു നായികയായ ചിത്രം പൂർണ്ണമായും ഹിമാലയത്തിലാണ് ചിത്രീകരിച്ചിരുന്നത്. എന്തായാലും ഇനി വരുന്ന നീക്കങ്ങളെല്ലാം തന്നെ ഏറെ ആകാംക്ഷയോടെയും അമ്പരപ്പോടെയും ഉറ്റുനോക്കുകയാണ് പ്രേക്ഷകർ. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.